വെള്ളപ്പൊക്കത്തിൽ ഒരാഴ്ച ഒറ്റപ്പെട്ട ആലപ്പുഴ ജില്ലയിലും സ്ഥിതി സമാനമാണ്. ചെറിയനാട് പഞ്ചായത്തിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിക്കാനായത് 10 രൂപ മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ അവസരമുള്ളതുകൊണ്ടും വെബ്സൈറ്റിന് വേണ്ടത്ര പ്രചാരണം ഇല്ലാതിരുന്നതുകൊണ്ടുമാണ് ക്രൗഡ് ഫണ്ടിംഗ് മന്ദഗതിയിലായത് എന്നാണ് ചെങ്ങന്നൂർ MLA സജി ചെറിയാന്റെ വിശദീകരണം. അതിനിടെ പ്രളയത്തിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടും വീട് പൂർണ്ണമായും തകർന്ന നിരവധി ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നുമുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് മുഹമ്മദ് കൗസർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൂടി. സർക്കാർ തുടങ്ങിയ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള വെബ്സൈറ്റിനോട് തണുപ്പൻ പ്രതികരണമാണ് ജനങ്ങൾ നടത്തിയത്. ഈ സാഹചര്യത്തിൽ ചെങ്ങന്നൂർ MLA ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നു. ചെറിയനാട് പഞ്ചായത്തിലെ വീടുകളൊക്കെ തകർന്ന് 24 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. പക്ഷേ കിട്ടിയത് 10 രൂപ മാത്രമാണ്. ഈ സാഹചര്യം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്? ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ എനിക്ക് തോന്നുന്നത് അതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾ 3.5 കോടി രൂപ ഇതിനോടകം തന്നെ ശേഖരിച്ചു കൊടുത്തു. എല്ലാ വീടുകളിലും പോയിട്ടല്ല, സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന വ്യക്തികളെ കണ്ടിട്ട് അത്രയും പണം ഞങ്ങൾ ശേഖരിച്ചു കൊടുത്തു. ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഏതാണ്ട് 33-34 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. പിന്നെ വിദേശത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ പോകുമ്പോൾ ഈ കാര്യത്തിനൊരു വലിയ ഒരു പ്രയോറിറ്റി ആളുകൾ കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ ഭാഗികമായും പൂർണ്ണമായും 2000 വീടാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ ഭവന നിർമ്മാണം ഒരു പ്രധാന ഘടകമാണ്. കുറച്ചുകൂടി വെബ്സൈറ്റ് വഴി കുറച്ചുകൂടി പ്രചരണം കൊടുക്കാൻ വേണ്ടി ജനപ്രതിനിധികളെ ഞങ്ങളെല്ലാം മുൻകിയെടുക്കും. ഗവൺമെൻറ്റിനെ കുറച്ചുകൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചേറെ പണം വരും. ഇപ്പോൾ പല ആളുകൾ വീട് വെച്ച് തരാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കൊടുക്കുന്നതോടൊപ്പം ഇങ്ങനെയുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട്. സർക്കാർ സഹായം ഉറപ്പാക്കിയെന്ന് MLA പറയുമ്പോഴും ചെങ്ങന്നൂരിൽ 100 കണക്കിന് ആളുകൾ ഇപ്പോഴും വിവിധ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചെങ്ങന്നൂരിൽ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച പാണ്ടനാട്ടെ സർക്കാർ ഹോമിയോ ആശുപത്രിയിലാണ്. ഇവിടെ 6 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ സഹായം എന്തെങ്കിലും കിട്ടിയോ? സർക്കാരിൻ്റെയോ 2-3 കിറ്റ് കിട്ടി എനിക്ക്, അത്രയേ ഉള്ളല്ലോ. എനിക്കൊന്നും കിട്ടിയില്ല. വീട് ഒട്ടിക്കേറിയ അപേക്ഷയൊക്കെ എഴുതി കൊടുത്തിരിക്കുക, അല്ല ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ഷെഡുണ്ടായിരുന്നു, അത് വീണ് തലയും കുത്തി കിടക്കും, അത് വെച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ എങ്ങനെയാണ് സർക്കാരിൻ്റെ സഹായം എന്തെങ്കിലും കിട്ടുന്നുണ്ട്? 1.5 മാസക്കാലമുണ്ട് സർക്കാരിൻ്റെ സഹായം ഒന്നും കിട്ടുന്നില്ല ഇവരെ. ഞങ്ങൾ ഞങ്ങളൊക്കെ കിട്ടുന്ന അരി കൊണ്ട് വെച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ MLA ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ MLA ഇന്നലെ അറിയുന്നത് ഇവിടെ ഒരു ക്യാമ്പുണ്ടെന്ന്. ആ ദുരിതബാധിതർക്ക് മുഴുവനും സഹായം ഉറപ്പാക്കുമെന്ന് സർക്കാർ പറയുമ്പോഴാണ്, MLA പറയുമ്പോഴാണ് ഇപ്പോഴും നിരവധി ആളുകൾ ചെങ്ങന്നൂരിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നത്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകളാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത്. ഇവർക്ക് 10,000 രൂപ പ്രാഥമികമായിട്ടുള്ള സഹായം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ചെങ്ങന്നൂരിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.